പാരമ്പര്യ തൊഴിലുകൾ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ വേലിക്കെട്ടുകളും ദുരഭിമാനങ്ങളും വെടിഞ്ഞ് ഈ കടപ്പുറത്തെ എന്റെ സഹോദരിമാർ പപ്പടമുണ്ടാക്കുവാനും പായ നെയ്യുവാനും കുട്ട നെയ്യുവാനും ഒക്കെ പഠിക്കാനും അവരെ അത്തരമൊരു കാഴ്ചപ്പാടിലേക്ക് നയിക്കുവാനും കഴിഞ്ഞ ശ്രീമതി രാധമയെ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ തൊഴിൽ യൂണിറ്റിന്റെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചതിന് നന്ദിയും ആഹ്ലാദവുമുണ്ട്. ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. സാറിന് നന്നായിട്ടൊരു കാപ്പി തരാൻ പോലും കഴിഞ്ഞില്ല. കാപ്പി നന്നായിട്ടുണ്ട്. സൽക്കാരങ്ങളെക്കാൾ എനിക്കിഷ്ടം ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനും അതിൽ പങ്കെടുക്കാനുമാണ്. ഇവിടെ അമ്പലത്തിൽ ഉത്സവമുണ്ട്, സാറ് വരൂ. അയ്യോ, സമയം കാണില്ലല്ലോ. അല്ല, ഇതിനിടയ്ക്ക് ക്ഷേത്രകാര്യങ്ങളൊക്കെ ഉണ്ടോ? ഉത്സവം എന്നൊക്കെ പറയുന്നത് സന്തോഷിക്കാനുള്ള അവസരമല്ലേ സാർ. അടുത്ത കാലം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യം തീർക്കലായിരുന്നു, ഇപ്പൊ അത് മാറി. ഉത്സവം എല്ലാവർക്കും ഉണ്ട്, ജാതിമത ഭേദമില്ലാതെ. ഇവിടെ വന്നിരുന്നത് ആരോ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലടാ. ശേഖരനും പറഞ്ഞില്ല, സുധയും പറഞ്ഞില്ല. അതാണോ? പത്രത്തിലുണ്ട് വിഭാഷണം, ആർക്കും ചെല്ല. അത് മതിയോ? മതിയായിരിക്കും. നിന്നോടും പറഞ്ഞില്ലേ? പത്രത്തിലുണ്ടല്ലോ. പിന്നെ പ്രത്യേകിച്ച് ക്ഷണിക്കണം. കുഞ്ഞുണ്ണിയമ്മാവൻ ഒരിക്കൽ പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ബന്ധത്തെക്കാളും പണത്തെക്കാളും ഒക്കെ വലുത് സ്വന്തം മനസ്സും ജീവിതവുമാണ്. പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല. ഓ, നഷ്ടപ്പെട്ട ഒരു മനസ്സും ഉലഞ്ഞ ഒരു ജീവിതവും മാത്രം. അല്ല, വിശ്വനാഥനാരുടെ വീട്ടിൽ ഞാനൊന്ന് പോട്ടെ. എയോട് ഞാനൊന്ന് പറഞ്ഞു നോക്കാം. ഒരു വർഷം കൊണ്ട് എനിക്ക് കഴിയാത്തത് തള്ളുകുടിയനെങ്കിൽ വേണ്ട. കുഞ്ഞുണ്ണിയമ്മാവ്, ഇപ്പോ കഥ ഇവിടെ എത്തി നിൽക്കുകയാണ്. അടുത്ത അധ്യായം സന്തോഷകരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കുഞ്ഞുണ്ണിയമ്മാവൻ ഒരു കാര്യം പറഞ്ഞ ഓൻ ദേഷ്യപ്പെടുവോ? എന്തത്? എന്റെ വസ്തുവിന്റെ ആധാര. മഴ പെയ്ത നനയാത്ത ഒരിടവില്ല വീട്ടില്. ഇതിവിടെ വെച്ചേര്. കുഞ്ഞുണ്ണിയമ്മാവന് എത്ര കാലം ഉണ്ടാവും? എവിടെയെങ്കിലും വീണ് ചത്ത ഓ മരണം. വേറെ ആരും ഉണ്ടാവില്ല. പുല വിളിക്കണം, എല്ലാം ചെയ്യണം. ചെയ്യോ. ആധാരത്തിന്റെ കൂടെ മരണപത്രമുണ്ട്. എന്റെ എല്ലാം നിനക്കുള്ളതാണ്.